ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് മണ്ണ് കമ്പോസ്റ്റിന് 11 രൂപ, ബയോ കമ്പോസ്റ്റിന് 10 രൂപ, ചാണകപ്പൊടി വരുന്നുണ്ട്, ആട്ടുംകാട്ടം വരുന്നുണ്ട്, കോഴിക്കാട്ടം വരുന്നുണ്ട്. ഇതെല്ലാം കിലോ 10 രൂപ. അപ്പൊ ഇതിലൊക്കെ 10 രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. കിലോ 10 രൂപ എന്നുള്ളത്. ഇപ്പം മണ്ണാക്ക് 2 ക്വാളിറ്റി വരുന്നുണ്ട്, ഫസ്റ്റും സെക്കൻഡും വരുന്നുണ്ട്. എല്ലുപൊടി അതുപോലെ ഫസ്റ്റും സെക്കൻഡും വരുന്നുണ്ട്. സാധാരണ ഗ്രോ ബാഗിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രമ്മുകളുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ പോയിട്ട് 10-15 വർഷം വരെ ലൈഫ് കിട്ടും. വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഒരു അരച്ചാക്ക് സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അരച്ചാക്ക് ചൈരിച്ചോറ് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ നമുക്ക് അത് ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. ഈ ഡ്രമ്മുകള് ഇപ്പൊ ഡ്രമ്മുകള് ഈ ഒരു വലുപ്പം തൊട്ട് വലിയ വലുപ്പം നമുക്ക് 200 ലിറ്ററിന്റെ ഡ്രം അയില. കേരളത്തിൽ ഇന്ന് വരെ ആരും കൊടുക്കാത്ത വിലക്ക് ജൈവ വളങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബ്രോ പേരെങ്ങനാണ്? ജിത്ത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരോ? നാച്ചുറൽ ബയോടെക്. എന്തൊക്കെയാണ് നമ്മൾ ഈ 10 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്? 10 രൂപയ്ക്ക് ഒരു കാരണവശാലും ജൈവ വളങ്ങൾ വിൽക്കാൻ സാധിക്കത്തില്ലെന്നാണ് എന്റെ ഒരു അറിവ്. എന്തൊക്കെയാണ്? ഇവിടെ ചാണകപ്പൊടി വരുന്നുണ്ട്, ആട്ടുംകാട്ടം വരുന്നുണ്ട്, കോഴിക്കാട്ടം വരുന്നുണ്ട്. ഇതെല്ലാം കിലോ 10 രൂപ. അപ്പൊ ഇതിലൊക്കെ 10 രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. കിലോ 10 രൂപ എന്നുള്ളത്. മാർക്കറ്റിൽ ഇപ്പൊ ചാണകപ്പൊടിയൊക്കെ പാക്കറ്റിലാക്കി വരുമ്പോഴത്തേക്ക് ഒരു 20 രൂപ വരെ തുടങ്ങുന്നതല്ല. ശരിക്കും ഈ ചാണകപ്പൊടി എന്ന് പറയാം എങ്ങനെ വരുന്നത്? ഇന്ന് കാണിച്ചത് ചാണകപ്പൊടി. ശരിക്കും പൊടിച്ചാണ്? അതായത് മെഷീൻ ഉപയോഗിച്ച് പൊടിക്കുന്നത്? നിങ്ങൾ ഫാമേഴ്സിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണക്കി പൊടിക്കുന്നത്? ഇവിടെ നല്ല ശ്രമമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്നിട്ടും ഇത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. വേറെന്താണ്? അതുപോലെ ആട്ടുംകാട്ടം നമുക്ക് ആട്ടുംകാഷ്ടം ശരിക്കും പറഞ്ഞാൽ ഇത് ആ പുഴുക്കായിട്ട് തന്നെ ഉപയോഗിക്കാനല്ലേ ആൾക്കാർ സാധാരണഗതിയിൽ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് ചെടികൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ആവശ്യക്കാർ കൂടുതലാണ്. അടുത്ത അതുപോലെ തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കോഴിക്കാട്ടം. കോഴിക്കാട്ടം ഓ, കോഴിക്കാഷ്ടം ശരിക്കും പറഞ്ഞാൽ വേറെ ഈ ഫാമിൽ നിന്ന് കിട്ടുമ്പോൾ വലിയ ഉണ്ട പോലെ ആയിരിക്കും. കോഴിക്കാടം നമുക്ക് വലിയ ഉണ്ടകളായിട്ടാണ് വരും. പിന്നെ അതുപോലെ തന്നെ കോഴിക്കാടം ഭയങ്കര ചൂടും കൂടുതലാണ് പൊതുവെ. അപ്പൊ നമ്മളത് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ നനച്ച് രണ്ടാഴ്ച നനച്ച് പൊടിച്ചെടുക്കുക. കോഴിക്കാടം മൂടിയിട്ടേക്കുന്ന ഷീറ്റ് ഒക്കെ പൊക്കുമ്പോ തന്നെ അറിയാം നല്ല ആവി പറക്കുന്നതാണ് ചൂട്. അപ്പൊ ഇത് അങ്ങനെ ഒന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതില് വേറെ മരപ്പൊടിയോ വേറെ ഒന്നും മിക്സ് ചെയ്യാതെ ചകിരിച്ചോറ. ഇപ്പൊ ഈ ചാണകത്തിനകത്താണേലും ആട്ടുംകാട്ടത്തിനകത്താണേലും മണ്ണോ മറ്റു സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. കറക്റ്റ് ചാണകപ്പൊടി തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പൊ ഈ ആട്ടുംകാട്ടത്തിനകത്തും ഈ ആടിന്റെ തീറ്റയുടെ വേസ്റ്റ് ഒന്നും വീഴാത്ത സാധനം തന്നെയാണ്. വേറെന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്നത്? പിന്നെ നമുക്ക് വേറെ 10 രൂപ വരുന്നത് കമ്പോസ്റ്റ് വരുന്നുണ്ട്, ജൈവവളം കമ്പോസ്റ്റ് വരുന്നുണ്ട്. കമ്പോസ്റ്റ് വളം പിന്നെ മണ്ണിര കമ്പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് അതൊക്കെ റേറ്റ് വരുന്നത് ഈ 10 രൂപ 11 രൂപ അറിയില്ല. മണ്ണിര കമ്പോസ്റ്റിന് 11 രൂപ, ബയോ കമ്പോസ്റ്റിന് 10 രൂപ. ഈ സാധനങ്ങളെല്ലാം ഏറ്റവും എനിക്ക് തോന്നുന്നു മണ്ണുത്തിൽ ഏറ്റവും വിലക്കുറവ് നമ്മുടെ തോന്നുന്നല്ലേ. ബാക്കിയുള്ള കാര്യത്തല്ല, ഈ ഒരു ഈ പറഞ്ഞ ഈ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ 20 രൂപയ്ക്ക് മേളിലാണ് കിലോയ്ക്ക് വില തുടങ്ങുന്നത്. ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ വേറെ വിൽക്കാനുള്ളത്? പിന്നെ നമുക്കിവിടെ നമുക്ക് നിലവിൽ ഇവിടെ ചകിരിച്ചോറ് വരുന്നുണ്ട്. ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറ് വരുന്നുണ്ട്. ചകിരിച്ചോറ് ബ്രിക്ക് കട്ട എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. ബ്ലോക്ക് പിന്നെ അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ്, വേപ്പ് മണ്ണാക്കി 2 ക്വാളിറ്റി വരുന്നുണ്ട്, ഫസ്റ്റും സെക്കൻഡും വരുന്നുണ്ട്. എല്ലുപൊടി അതുപോലെ ഫസ്റ്റും സെക്കൻഡും വരുന്നുണ്ട്. പിന്നെ ഊമി വരുന്നുണ്ട്. അതായത് ഒരു കർഷകന് വേണ്ട എല്ലാവിധ വള ഐറ്റംസും അതുപോലെ ഗ്രോ ബാഗുകളും മറ്റു സാധനങ്ങളും ഡ്രമ്മുകൾ. ഇപ്പൊ ഈ ഡ്രമ്മുകളൊക്കെ ശരിക്കും കാണിച്ചോ ഇത് എങ്ങനെയാണ്? സാധാരണ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ഇതിന്റെ ഒരു റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാനുണ്ട്. റേറ്റ് ഇപ്പൊ പലയിടത്തും പല റേറ്റാണ്, നമ്മളത് നോക്കാറില്ല. നമുക്ക് മെയിൻ ആയിട്ട് വളങ്ങളാണ് മെയിൻ ആയിട്ട് ബിസിനസ്. ശരി ശരി, അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ ചെയ്യുന്നതല്ലേ. ഇത് കട്ട് ചെയ്തതും കട്ട് ചെയ്യാതെ അല്ല നമ്മുടെ ആവശ്യാനുസരണമുള്ള സാധനം കൊടുക്കും. അതുണ്ട്, അത് ഹോളിട്ട് വേണമെങ്കിൽ ഹോളിട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ട്. മണ്ടാവശ്യം കട്ട് ചെയ്ത് അടപ്പിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും എല്ലാ ഐറ്റംസും. വളത്തിന്റെ ബിസിനസ് ആവശ്യക്കാരുണ്ട് ഇതിനല്ലേ, അതുകൊണ്ട് നമ്മൾ എടുത്തു വെക്കുന്നത് മാത്രം. പല റേറ്റുകളാണ്. മനസ്സിലായി മനസ്സിലായി. ശരി, എത്ര തരം ഡ്രമ്മുകളുണ്ട് നമ്മുടെ? ഇപ്പോൾ ഡ്രമ്മുകൾ ഇവിടെ ഒരു 5-8 തരം ഡ്രമ്മുകളുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗ് ഇല്ലേ, ഈ ഗ്രോ ബാഗിന്റെ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഡ്രമ്മുകൾ നമുക്ക് വേറെ ഉണ്ട്. സാധാരണ ഗ്രോ ബാഗിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രമ്മുകളുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ പോയിട്ട് ഒരു 10-15 വർഷം വരെ ലൈഫ് കിട്ടും. ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 2-3 വർഷം. 2-3 വർഷം ഗ്രോ ബാഗിന് എടുത്തില്ല, ഇതൊക്കെ ഒരു 10-15 വർഷം എന്തായാലും ഇരിക്കും. HDP മെറ്റീരിയല്ല. അതുപോലെ തന്നെ ഈ HDP ഇപ്പൊ നമ്മുടെ ഈ ഗ്രോ ബാഗുകൾ ലൈഫ് പറയുന്നത് 7 വർഷം വരെ നമുക്ക് ലൈഫ് പറയണത്. അതായത് ക്വാളിറ്റി ഉള്ള ഗ്രോ ബാഗുകളും ഉണ്ട് നമ്മുടെ. നോർമലി ഗ്രോ ബാഗുണ്ട്, HDP ഗ്രോ ബാഗും ഉണ്ട്. ഇതിപ്പോ നമുക്ക് വരുന്നത് 120 ലിറ്ററിന്റെ ഡ്രം ആണ്. 120 ലിറ്ററിന്റെ ഡ്രം ആണല്ലേ. ഇതിപ്പോ നമുക്ക്
നമ്മുടെ റേറ്റ് വരുന്നത് 700 രൂപ റേറ്റ് തന്നെ വരുന്നുണ്ട്. 700 രൂപ ഈ ഒരു ഡ്രമ്മിന് വില വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇതെനിക്ക് വന്ന് അടപ്പൊക്കെ ഉള്ള ഇതിപ്പോ നമുക്ക് അടിയിൽ വെച്ചിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ശരി ശരി ശരി. ഇതൊക്കെ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത്? നമുക്ക് 100 ലിറ്റർ വരുന്നത്. 100 ലിറ്റർ ഓക്കെ. അത് എന്ത് വില വരുന്നത്? 650 രൂപ. 650 രൂപ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഹാഫ് ഡ്രമ്മുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റേ വലിയ ഡ്രമ്മ് കട്ട് ചെയ്താൽ 200 ലിറ്റർ ഡ്രമ്മ് കട്ട് ചെയ്ത് വരുന്നത് കടയും തലയും ആയിട്ട് വരുന്നത്. ശരി ശരി. രണ്ട് പീസ് ആയിട്ട് കൊടുക്കുക. 800 രൂപ. 800 രൂപ രണ്ട് പീസ്. രണ്ട് പീസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ഈ ഒരു കട പീസ് എല്ലാവർക്കും അടി പീസ് മാത്രമേ. ഓ ശരി ശരി. അപ്പോൾ മറ്റേ ഇരുന്നു പോകും. ഇരുന്നു പോകും. അത് കാരണം അങ്ങനെ കൊടുക്കുന്നത്. ഇത് ഫുൾ ആയിട്ടും കൊടുക്കും? അത് ഫുൾ ഡ്രമ്മ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫുൾ ഡ്രമ്മ് നമുക്ക് അവിടെ 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 ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലേ. അത് നമ്മൾ ഹോൾ ഇട്ടുവാണെങ്കിൽ ഹോൾ ഇടുക. ഫുൾ ഡ്രമ്മ് വേണമെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യണം വെച്ചാൽ അങ്ങനത്തെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ നമുക്ക് അങ്ങനത്തെ ഡ്രമ്മുകൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല പോലെ പോകുന്നുണ്ടാവും. ഇതിപ്പോ നമ്മുടെ ഒരു സ്റ്റോർ റൂമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര ബൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി വന്നാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. എത്ര ബൾക്ക് ക്വാണ്ടിറ്റി വന്നാലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ കൂടുതലും വരുന്ന നമുക്ക് ഈ ബൾക്ക് ഓർഡറുകൾ തന്നെയാണ് കൂടുതലും വരുന്നത്. അപ്പോ നമുക്ക് അതുപോലെ തന്നെ 3 സ്റ്റോർ റൂം ഉണ്ട്. ഇതുപോലെ തന്നെ 3 സ്റ്റോർ റൂം ഉണ്ട്. 3 വേറെ സ്റ്റോർ റൂം ഉണ്ട് നമുക്ക്. ശരി ശരി. അപ്പൊ അതിലെല്ലാത്തിലും നമ്മൾ ഓരോരോ മെറ്റീരിയൽ നമ്മൾ മാറ്റി മാറ്റി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഒരു സ്റ്റോർ റൂമാണ്. ഇതിൽ നമുക്ക് കമ്പോസ്റ്റുകൾ വരുന്നുണ്ട്, വേപ്പം മണ്ണാക്കുകൾ വരുന്നുണ്ട്, അതുപോലെ കപ്പറടി മണ്ണാക്കുകൾ വരുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ്. ഇതിപ്പോ നമുക്ക് വരുന്നത് ചകിരിച്ചോറിന്റെ ബ്ലോക്ക് വരുന്നത്. ഇത് വരുന്നത് നമുക്കൊരു 4.5 കിലോന്റെ കട്ടയാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഉപയോഗിക്കേണ്ട രീതി അറിയുന്ന എല്ലാവർക്കും നമുക്ക് വെള്ളത്തെ കുതിർത്തി കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു അരച്ചാക്കിന് എടുത്ത് അരച്ചാക്ക് സാധനം ഇതിനകത്തുനിന്ന് കിട്ടും. ഈ ഒരു 4.5 കിലോയുടെ ഒരു ബ്ലോക്ക് വെള്ളത്തിലോട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഒരു അരച്ചാക്ക് സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അരച്ചാക്ക് ചകിരിച്ചോറ് കിട്ടും. ചകിരിച്ചോറ് കിട്ടും. ഞാൻ അടുത്തത് നമുക്ക് ഏറ്റവും മൂവ്മെന്റുള്ള ഐറ്റാണ് ഇത്. ഉമി ഉമി ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ? ഉമി നമുക്കിപ്പോ നമ്മുടെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട്. ശരി ശരി. വലിയ ഡ്രമ്മിൽ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെയിറ്റ് കുറയ്ക്കണം പോലല്ല, ഇത് നല്ല പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല വേരോട്ടൊക്കെ നമുക്ക് കിട്ടുകയില്ലേ ഉമിയില്. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമേഴിന് ഡ്രമ്മുകളുടെ ഈ വലിപ്പമൊക്കെ കണ്ടിട്ട് ഈ കസ്റ്റമേഴ്സ് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ട് പറയായിരുന്നു. അത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് കായംകുളത്തേക്ക് ഈ സാധനം കൊണ്ടുപോകണമെന്നുണ്ടെന്ന് ആലോചിച്ചു. രണ്ടെണ്ണം കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസം. അതെ അതെ. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ നമുക്ക് ഇത് ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. ഡ്രമ്മുകള് ഈ ഒരു വലിപ്പം തൊട്ട് വലിയ വലിപ്പം നമുക്ക് 200 ലിറ്ററിന്റെ ഡ്രം ആയാലും ചെറിയ ഡ്രമ്മുകളായാലും അതുപോലെ നമ്മുടെ വളങ്ങളായാലും നമ്മളിത് ഹോം ഡെലിവറി കൊടുക്കും. ഇനിയൊന്ന് ഡ്രം ഹോം ഡെലിവറി കൊടുക്കാന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കും. അല്ല, നമുക്ക് ഹോം ഡെലിവറി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഓർഡർ ഒരു ഭാഗത്തേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മളത് 2-3 ഓർഡർ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിത് ഡ്രമ്മുകളും ഗ്രോ ബാഗുകളും. ഈ ഗ്രോ ബാഗ് ഒക്കെ അയക്കാൻ കുറെ അയച്ചു വിടാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ ട്രക്കിനകത്ത് കയറ്റി ആ ഡ്രമ്മ് നമ്മളതിനുള്ളിൽ സെറ്റ് ചെയ്ത് നമ്മള് വളങ്ങളൊപ്പം തന്നെ കയറ്റി വിടും നമ്മളിത്. അപ്പൊ നമ്മളതിന് വേറെ ഡെലിവറി ചാർജ് ഉണ്ട്. ഫ്രീ ഡെലിവറി അല്ല, അത് ഉറപ്പായിട്ട് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത്രയും വലിപ്പമുള്ള സാധനമല്ലേ. അപ്പൊ നമുക്ക് നിലവിലിപ്പോ എല്ലായിടത്തും നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ നമുക്ക്.